എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ രാമേന്ദ്രൻ സാറിനും കണ്ണൻ സാറിനും പിന്നെ എക്സ്ട്രാ ഡിജിറ്റൽ എന്ന ഈ പുതിയ പ്ലാറ്റ്ഫോമിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഉദ്ഘാടന വേളയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. എല്ലാവിധ ആശംസകൾ നേരുന്നു. രാമേന്ദ്രൻ സാറിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി, ബിക്കോസ് ഒരുപാട് കൺവിക്ഷനുള്ള വാക്കുകൾ, ഒരു വിഷനുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന മീഡിയ പേഴ്സണാലിറ്റീസ്, മീഡിയ സുഹൃത്തുക്കളും കേബിൾ ഓപ്പറേറ്റേഴ്സ് ടീം എല്ലാവരും സാറിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്കും ഒരു ആഗ്രഹം തോന്നി. പുള്ളിക്കാരൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു വിഷനായിട്ട് മുന്നിൽ വന്നേക്കാണ്. ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ ഒരു എക്സ്ട്രാ ഡിജിറ്റലിന് എന്തായാലും ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ മീഡിയ ഓരോ പുതിയ പ്ലാറ്റ്ഫോംസ് ഇതിലൂടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ, എൻ്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തത്. എൻ്റെ സിനിമകൾക്കും അത്തരത്തിലുള്ള സപ്പോർട്ടും മീഡിയയുടെ ഭാഗത്തു നിന്നും പുതിയ വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചും ഈ ഒരു പുതിയ സംരംഭം വലിയൊരു വിജയമാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരുപാട് സന്തോഷം. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത, എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല സിനിമകളിലൂടെ ഞാൻ തീർച്ചയായിട്ടും മുന്നിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. പറയാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സോ മാളികപ്പുറം എന്ന ചിത്രം അത്രക്കേറെ നമ്മൾ ഏറ്റെടുത്ത ചിത്രമാണ്. ആ ഒരു ഫിലിമിൽ ഉണ്ണിച്ചേട്ടനല്ലാതെ വേറൊരു ആക്ടറിനെ നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 100 crore എന്നൊരു ബിഗ് ബിഗ് മൈൽസ്റ്റോൺ. സോ ഒരു ഹാപ്പിനെസ്. ആൻഡ് നെക്സ്റ്റ് നമ്മളിലേക്ക് ഇനി എത്താൻ പോകുന്നത് ഗന്ധർവനായിട്ടായിരിക്കും അല്ലേ? സോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ 100 crore എന്റേതല്ല, ഞാൻ പടത്തിന്റെ പ്രൊഡ്യൂസറല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് തിങ് ഓഫ് എ പാസ്റ്റ്. മാളികപ്പുറം കഴിഞ്ഞു. ഐ തിങ്ക് അടുത്ത സിനിമയാണ് ഗന്ധർവ ജൂനിയർ. ഓരോ സിനിമകൾ വരുമ്പോഴാണ് ഐ തിങ്ക് ഞാൻ എൻ്റെ വിജയങ്ങൾ ഒരുപാട് നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്നു എന്ന സത്യമാണ്. ബട്ട് അത് മാത്രം ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഐ തിങ്ക് നിങ്ങളെല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു, എൻ്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ഓൾസോ ബിലീവ് ദാറ്റ് ഏത് കഥാപാത്രമാണെങ്കിലും ഏത് നടനം വേണമെങ്കിലും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ മാത്രമായതുകൊണ്ട് നന്നായ സിനിമയല്ല. അതിൽ മാളികപ്പുറം എന്നൊരു ടീമിൽ രണ്ട് കുട്ടികളും, ദേവു, ദേവനന്ദ, ശ്രീപ്പർ, അത് പീയൂഷ് ഉണ്ണി എന്ന കഥാപാത്രം ചെയ്ത, പിന്നെ അതിൽ അഭിനയിച്ച സൈജു ഗ്രൂപ്പ്, അപ്പോഴത്തേനെ ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസേഴ്സ്, ഇത് എല്ലാവരുടെയും ഒരു എഫേർട്ടും കൂടിയാണ് മാളികപ്പുറം. അപ്പോൾ ഇന്ന് ആ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ ടീം ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പുതിയ സിനിമ ഗന്ധർവ ജൂനിയർ, അതൊരു നല്ലൊരു കുടുംബ ചിത്രമായിരിക്കും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ സിനിമയെയും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എഫേർട്ട് എന്തായാലും എടുത്തിരിക്കും. ഒരുപാട് സന്തോഷം. അബ്സല്യൂട്ട്ലി. അപ്പോൾ ഗന്ധർവ ജൂനിയറിന് എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. 100 crore മേലെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഉണ്ണിച്ചേട്ടനെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെല്ലാം ബോയ്സും കുറച്ച് അസൂയോടെയാണ് നോക്കി കാണുന്നത്. അബൌട്ട് യുവർ ഫിസിക്, അബൌട്ട് യുവർ മസിൽ. അതിനോടൊപ്പം ഉണ്ണിച്ചേട്ടൻ്റെ ഒരു പബ്ലിക് അപ്പിയറൻസ് വരുമ്പോൾ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, അതോടൊപ്പം ഒരു മികച്ച സിംഗർ കൂടിയാണ്. സോ ഹൗലി ഈ ഒരു വേദിയിൽ രണ്ടുവരെയും പാട്ട് പാടുന്നതിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ്. നല്ലൊരു ഇവന്റ് ആണ്. No, I think everybody wants that, alle party kekka thalpulle nannayittu nu kai idikkoo. See, definitely ellavarkum kekkanam sir, so please rendu varu ഇന്ത്യയിലൊക്കെ പോകണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇഷ്ടം കാണിക്കുമ്പോൾ ഒരു ഒരു എന്തായാലും എനിക്കിഷ്ടമുള്ള പാട്ടാണ്. ഞാൻ കുറേ കാലമായിട്ട് ആ പാട്ട് പാടാതെ വയ്ക്കായിരുന്നു. ഇന്നത് പിന്നെയും തുടങ്ങാം. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എന്നിൽ പെണ്ണോട്, നീലക്കണ്ണുള്ള എന്നിൽ പെണ്ണോട്, എന്റെ ഉള്ളിലുള്ള മോഹം ഒന്ന് ചൊല്ലാമോ. താങ്ക് യു സോ മച്ച്. ഈ കുട്ടി വിടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ ഒന്നുകൂടി എക്സ്ട്രാ ഡിജിറ്റലിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു എ വെരി ഗുഡ് സക്സസ്ഫുൾ കരിയർ. ഇതിലൊരു വലിയൊരു മാറ്റം മീഡിയ ഫീൽഡിലും ഇൻഡസ്ട്രിയിലും വരട്ടെ. എല്ലാവിധ ഭാഗങ്ങളും സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
Thank you so much, sir. Thank you very much.